കൊടിയത്തൂർ ചെറുവാടി റോഡിന്റെ ശുചിയാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടിയത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച ഷെരീഫ് അമ്പലക്കണ്ടി നിരാഹാര സമരം നടത്തും. കൊടിയത്തൂർ ചെറുവാടി റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടിയത്തൂർ യൂണിറ്റ് കമ്മിറ്റി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. മഴ പെയ്താൽ ചെളിക്കുളവും മഴ മാറിയാൽ പൊടിശല്യവും മൂലം വ്യാപാരികളും പൊതുജനങ്ങളും ബുദ്ധിമുട്ടിലാണ്. ചെറിയൊരു മഴ പെയ്താൽ കാൽനട പോലും ദുസ്സഹമാണ് ഈ റൂട്ടിൽ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവൃത്തി എളുപ്പത്തിൽ തീർക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ കരാർ കമ്പനിക്ക് നിവേദനവും നൽകിയിരുന്നു. എന്നിട്ടും ഒച്ചിൻ്റെ വേഗതയിലാണ് റോഡ് പ്രവൃത്തി നടക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു. റോഡിൻ്റെ ശോച്യാവസ്ഥ മൂലം ഈ റോഡിലൂടെ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളും ആശുപത്രിയിലേക്ക് വരുന്നവർ, സ്കൂൾ കുട്ടികൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയവയിലേക്ക് വരുന്ന പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടിലാണ്. 36 കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് അഥവാ മണാശ്ശേരി കൊടിയത്തൂർ ചെറുവാടി റോഡ് പണി ആരംഭിച്ചിട്ടുള്ളത്. ഇന്നേക്ക് 1.5 വർഷം കഴിഞ്ഞു. ഇതുവരെ ഈ പണി പൂർത്തിയായിട്ടില്ല. ഈ മഴ പെയ്താൽ ചളിക്കുളമായി മാറും. അതുപോലെ തന്നെ മഴയില്ലെങ്കിൽ പൊടിയുടെ രൂക്ഷമായ ശല്യം. വിദ്യാർത്ഥികളടക്കം രോഗികളടക്കം 1000 കണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഈ കൊടിയത്തൂർ ചെറുവാടി റോഡ്. ഈ റോഡിൻ്റെ ദുർഗതി ഈ പ്രദേശത്തെ ഒന്നടങ്കം ബാധിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് വ്യാപാരി സമൂഹം പ്രസിഡന്റ് മന്ത്രിക്ക് നിവേദനം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. ഇതിനൊന്നും യാതൊരു ഫലവും കാണാത്ത സ്ഥിതിക്കാണ്. റോഡിലെ പൊടിശല്യം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഈ സന്ദർഭത്തിൽ പ്രത്യക്ഷ സമരമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. ഓഗസ്റ്റ് 14 യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് അമ്പലക്കണ്ടി കുടിയത്തൂരങ്ങാടിയിൽ നിരാഹാര സമരം ഇരിക്കുവാൻ തീരുമാനിച്ചതായും വ്യാപാരികൾ അറിയിച്ചു. പല പ്രാവശ്യം ഞങ്ങളെ പല നിവേദനം കൊടുത്തിട്ട് മടക്കിയിട്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ റോഡ് പണി എല്ലാ കോലത്തിലും വൈമുട്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വലിയ പ്രക്ഷോഭവുമായിട്ട് കൊടിയത്തൂർ വ്യാപാരിവാസി കൊടുത്തി മുറ്റി ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഈ വരുന്ന 14-ാം തീയതി നിരാഹാര സമരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.